ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ തോമസ് ജോസഫ്. സ്റ്റോറി ഇൻ 24 ഫ്രെയിംസിന് നിങ്ങൾ ഇതുവരെയും നൽകിയ സപ്പോർട്ടിന് നന്ദി. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ബെല്ലൈക്കൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പ്രധാനമായും നോക്കുന്നത് കുലേഷേവ് എഫക്റ്റ് എന്താണെന്നാണ്. സോവിയറ്റ് ഫിലിം മേക്കർ ആയിരുന്ന ലീവ് കുലേഷേവ് 1910-1920 കാലഘട്ടത്തിൽ ഈ മേഖലയിൽ പ്രവർത്തിച്ചിരുന്നയാളാണ്. 1800 അവസാന കാലഘട്ടത്തിലും അതേപോലെ 1900 ആരംഭത്തിലും എഡിറ്റിംഗ് സിനിമയിലൊരു അവശ്യ ഘടകം മാത്രമായിരുന്നു. ഒരു ഷോട്ട് ഒറ്റപ്പെട്ട് കാണിക്കുന്നതിന് പകരം തുടർച്ചയായ ഷോട്ടുകൾ കാണിച്ചാൽ മനുഷ്യ മനസ്സുകൾ കൂടുതൽ അർത്ഥതലങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കും എന്ന തത്വത്തെ ആധാരമാക്കിയാണ് കുലേഷേവ് എഫക്റ്റ് ഉണ്ടാകുന്നത്. ഇദ്ദേഹം എഡിറ്റിംഗിൽ കൊണ്ടുവന്ന ടെക്നിക് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇദ്ദേഹത്തിൻ്റെ പരീക്ഷണം ചിത്രത്തിൽ കാണുന്നതുപോലെ ഒരു മനുഷ്യനും 3 ഇമേജുകളും. ഈ ഇമേജുകൾ കാണുമ്പോൾ അയാളിൽ ഉണ്ടാകുന്ന വൈകാരിക മാറ്റത്തെ വ്യത്യസ്തങ്ങളായ കട്ടിലൂടെ സൃഷ്ടിച്ചെടുത്തിരിക്കുകയാണ്. ഒന്നാമത്തേതിൽ നിങ്ങൾക്ക് കാണാം സൂപ്പാണ്, അത് വിശപ്പാവിൻ്റെ അവസ്ഥയെ സൂചിപ്പിക്കുന്നു. രണ്ടാമത്തേതിലാവട്ടെ ഒരു മരിച്ചു കിടക്കുന്ന കുട്ടി, അതൊരു ദുഃഖാവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ മൂന്നാമത് ഒരു ശൃംഗാരഭാവത്തെ സൂചിപ്പിക്കുന്നു. ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നതായിട്ട് തോന്നും. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇത് 1910 കാലഘട്ടത്തിലെ സംഭവമാണ് ഞാനീ പറയുന്നത്. കുലേഷേവ് എഫക്റ്റ് എന്താണെന്ന് വ്യക്തമാക്കി തരുന്ന ഒരു സീനാണിത്. ഈ ഓൾഡ് മാൻ കാണുന്നത് ശ്രദ്ധിക്കുക, ഒരു സ്ത്രീയും അവരുടെ കുഞ്ഞുമായിരിക്കുന്നത്. വീണ്ടും ഇയാളിലേക്ക് നമ്മൾ വരികയാണ്. അയാളുടെ മുഖത്തെ ഭാവം, റിയാക്ഷൻ എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ അയാൾ ചിരിക്കുന്നുണ്ട്, അതുപോലെ അയാളൊരു ജെൻറിൽമാൻ അപ്പീൽ നമുക്ക് കിട്ടുന്നു. അടുത്തതായി അയാൾ കാണുന്നത് ഒരു ഷോട്ട് ശ്രദ്ധിക്കുക. അയാൾ കാണുന്നത് ഒരു ബിക്കിനി ഇട്ട സ്ത്രീയാണ്. അപ്പോൾ അയാളുടെ മുഖത്തുണ്ടാകുന്ന റിയാക്ഷൻ ഒരു ശൃംഗാരഭാവം. ഈ ആശയമാണ് പിന്നീട് വളർന്നുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. ഈ തത്വം ഉപയോഗിച്ചാണ് ഫിലിം മേക്കേഴ്സ് പിന്നീട് ഓഡിയൻസിൻ്റെ വൈകാരിക തലങ്ങളെ എഡിറ്റിങ്ങിൻ്റെ സഹായത്തോടെ അവർ തരപ്പെടുത്തിയെടുത്തത്. കുലേഷേവ് സോവിയറ്റ് നാഷണൽ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ സ്റ്റുഡൻസിനോട് പറയുകയുണ്ടായി, എഡിറ്റിംഗ് സിനിമയുടെ ആത്മാവാണെന്ന്. കുലേഷേവ് എഫക്റ്റ് പ്രധാനമായും സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ്. ഇത് മനസ്സിലാക്കുന്നതിന് നമ്മളിവിടെ കാണുന്ന സീന്, സൂയിസൈഡ് സ്ക്വാൻ എന്ന സീൻ, അതിൽ മിഷേൽ കാണുന്ന ആ സീൻ നോക്കുക. അതേപോലെ ഈ രണ്ട് സീനുകൾ തമ്മിലുള്ള ഒരു ജിയോഗ്രഫിക്കൽ സ്പേസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടാൻ സാധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അതേപോലെ തന്നെ നമ്മൾ പിന്നീട് കാണുന്നത് പന്നികളെ സ്ലോട്ടർ ചെയ്തിട്ടിരിക്കുന്ന ഒരു ക്ലോസപ്പ് സീനാണ്. ഇത് വൈകാരികമായ തലത്തിൽ എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. കൂടുതലായും ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത് രണ്ട് ഷോട്ടുകൾ തമ്മിലുള്ള ഇൻട്രാക്ഷനിലൂടെ ആണ് അതിൻ്റെ ഭാവാർത്ഥങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഇവിടെ റിയാക്ഷൻ ഷോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് രണ്ട് ഷോട്ടുകൾ തമ്മിലുള്ള ബന്ധത്തിലാണ് അങ്ങേയറ്റം അഭിനയത്തെ പൂർണ്ണതയിൽ എത്തിക്കുന്നത് പോലും എഡിറ്റിങ്ങിൻ്റെ സഹായത്തോടെയാണ്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ആക്ടറല്ല, കട്ടുകളാണ് പ്രധാനം. നമ്മൾ നേരത്തെ കണ്ട ഇമേജിൽ കണ്ടു ന്യൂട്രലായിട്ടുള്ള എക്സ്പ്രഷനുള്ള ഒരു ഇമേജ്. ആ ഇമേജ് മറ്റ് ഇമേജുകൾക്കൊപ്പം ചേർത്ത് വെച്ചപ്പോൾ വ്യത്യസ്തങ്ങളായ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതായി നമ്മൾ കണ്ടു. ഇവിടെ ആക്ടറുടെ എക്സ്പ്രഷൻ ന്യൂട്രലാണ്, പക്ഷേ വ്യത്യസ്ത സാഹചര്യത്തിലുള്ള ഇമേജുകളുമായി കട്ട് ചെയ്ത് ചേർത്ത് വെച്ചപ്പോൾ അവിടെ സന്തോഷവും വിശപ്പും അങ്ങനെയുള്ള എല്ലാ വികാരങ്ങളും സൃഷ്ടിക്കപ്പെടുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. കുലേഷേവ് എഫക്റ്റ് എങ്ങനെ മോഡേൺ സിനിമകളിൽ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതിന് ഉദാഹരണമാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്രിസ്റ്റഫർ നോളൻ്റെ ദ ഡാർക്ക് നൈറ്റ് റൈസസ് എന്ന സിനിമയിൽ നിന്നുള്ളതാണ്. ഇവിടെ ബെയിൻ എന്ന കഥാപാത്രം ബാറ്റ്മാനുമായുള്ള ഒരു സ്റ്റണ്ടാണ്. ഇവിടെ ബാറ്റ്മാനെ ഇടിച്ചു വീഴിക്കുന്ന സമയത്ത് കാറ്റ് ഉമൺ നോക്കി നിൽക്കുന്നു. അവരെ പല ഷോട്ടുകളിലൂടെ കാണിച്ചുകൊണ്ട് അവർക്കുണ്ടാകുന്ന ആ മനംമാറ്റം, ആ റിഗ്രറ്റ് ഓഡിയൻസിന് വളരെ വ്യക്തമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഒരു സംഭവത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് കാണിക്കുന്ന ക്ലോസപ്പ് ഷോട്ടുകളാണ്. പെട്ടെന്നുള്ള ഷോക്ക്, അതുപോലെ പൂർവ്വകാലത്തെ ഓർമ്മകൾ ഉണർത്തുന്ന വേദനാജന നിമിഷങ്ങൾ, ഭാവിയെ അഭിമുഖീകരിക്കുക, മറ്റൊരു വ്യക്തിയിൽ മനുഷ്യത്വം കണ്ടെത്തുന്ന രീതി, അതുപോലെ തന്നിൽ തന്നെ മനുഷ്യത്വം കാണുന്ന രീതി, അതുപോലെ ഒരു ഡ്രാമ സിറ്റുവേഷനാണ്. അതുപോലെ മനുഷ്യൻ അന്യഗ്രഹ ജീവികളുടെ രൂപങ്ങൾ കാണുമ്പോഴുള്ള ആ എക്സ്പ്രഷൻസാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഓപ്പൺ ഫേസ് എക്സ്പ്രഷനാണ്. അതുപോലെ ഒരു 4 വയസ്സുള്ള ഒരു കുട്ടിയുടെ ആ ഇന്നസെൻ്റ് ആയിട്ടുള്ള ചിരി, അതിൻ്റെ എക്സ്പ്രഷൻസ് എത്രമാത്രം വൈകാരിക നിറഞ്ഞാണ്. ഇന്നസെൻ്റ് ആയിട്ടുള്ള സ്മൈലാണ്.
അവരെ ജുറാസിക് പാർക്ക് എന്ന സിനിമയിൽ കമ്പ്യൂട്ടർ നിർമ്മിത ഡിനോസറസുകളുടെ ഭീകര രൂപം അത്ഭുതത്തോടെ പ്രദർശിപ്പിക്കുന്നതിന് മനുഷ്യൻ്റെ മുഖം എത്രമാത്രം ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു സീനാണ്. ഇവിടെ ഞാൻ പറ്റുന്നത് വളരെ സ്പെഷ്യൽ ഇഫക്റ്റിൻ്റെ സഹായത്തോടെ ആക്ഷൻ സീക്വൻസുകൾ ചിത്രീകരിച്ചിരിക്കുന്നതാണ്. ഓപ്പൺ ഫേസ് എക്സ്പ്രഷനോടുകൂടി നമ്മൾ ഇതുവരെ കണ്ട സീനുകളിലെല്ലാം ഒരു കഥാപാത്രം ഒരു സംഭവത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ഓഡിയൻസിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എക്സ്പ്രഷൻസാണ് കുലശേഖ എഫക്റ്റിൻ്റെ സഹായത്തോടെ കണ്ടത്. എന്നാൽ ഈ കുലശേഖ എഫക്റ്റ് ഉപയോഗിച്ച് കഥാപാത്രം എന്ത് ചിന്തിക്കുന്നു എന്ന് ഓഡിയൻസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി എന്താണെന്ന് നമുക്ക് നോക്കി മനസ്സിലാക്കേണ്ടതാണ്. റൈഡേഴ്സ് ഓഫ് ദ ലോസ്റ്റ് ആർക്ക് എന്ന സിനിമയിൽ ഇന്ത്യാന ജോൺസ് എന്ന കഥാപാത്രം അവൻ്റെ ഒരു സീനാണ് ഇവിടെ. ഇവിടെ മാരിയൻ എന്ന കഥാപാത്രത്തെ ഒരു കൂട്ടം ആൾക്കാർ തട്ടിക്കൊണ്ടുപോകുന്നു. അവിടുന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ജോൺ ശ്രമിക്കുകയാണ്. ഇതിൻ്റെ മാരിയൻ്റെ നിലവിളി ശബ്ദം കേൾക്കുന്നു. അപ്പോൾ ജോൺസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ നമ്മൾ ആദ്യം നമ്മൾ കരുതും ജോൺസ് അങ്ങോട്ടാണ് നോക്കുന്നത്. എന്നാൽ അതൊരു പോയിൻ്റ് ഓഫ് വ്യൂ ഷോട്ടല്ല, മറിച്ച് അതിൻ്റെ ഐലൈൻ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് വ്യത്യസ്തമായ മറ്റൊരു ഡയറക്ഷനിലാണ് പോകുന്നത്. അതായത് ജോൺസ് അവിടെ ഫോളോ ചെയ്യുന്നത് മാരിയനയുടെ സൗണ്ടാണ് എന്ന് പറഞ്ഞാൽ ഈ കുലശേഖ എഫക്റ്റ് ഉപയോഗിച്ച് കഥാപാത്രം എന്ന് ചിന്തിക്കുന്നു എന്ന് ഓഡിയൻസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കുലശേഖ എഫക്റ്റ് ഉപയോഗിച്ച് ഒരു ത്രിമാന ഡയറക്ഷൻ, അതായത് ഒരു ട്രയാങ്കുലർ സെൻസിൽ എങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യാമെന്നുള്ളതാണ് ഇത്. മ്യൂണിച്ച് എന്ന സിനിമയിൽ അവനാർ കൊഫ്മാൻ എന്ന കഥാപാത്രം ഓഡിയൻസിനെ അദ്ദേഹത്തിൻ്റെ ആ ഭാര്യമൊത്തുള്ള ഉന്മാദാവസ്ഥയിൽ നിന്നും ഭീകരാവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നു. ആ ഭീകര സിറ്റുവേഷനിൽ നിന്ന് വീണ്ടും തിരിച്ച് അദ്ദേഹത്തിലേക്ക് തന്നെ കഥാപാത്രത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സീനാണിത്. ഇവിടെ നമുക്ക് കുലശേഖ എഫക്റ്റ് ഒരു ത്രിമാന ട്രയാങ്കുലർ സെൻസിൽ ഉപയോഗിക്കുന്ന രീതിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കുലശേഖ എഡിറ്റിംഗ് ടെക്നിക് സർവ്വവ്യാപിയായി വ്യാപിച്ചിടക്കുന്ന ഒരു സിനിമയാണ് ജനാഥൻ ഡമ്മയുടെ സൈലൻസ് ഓഫ് ദ ലാംബ്. ഈ സീക്വൻസ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ അദ്ദേഹത്തിൻ്റെ സകല കൗശലവും തന്ത്രങ്ങളും ഉപയോഗപ്പെടുത്തിയിരിക്കുന്നതായി നമുക്ക് കാണാം. ഇത് അദ്ദേഹത്തിൻ്റെ എഡിറ്റിങ്ങിൻ്റെ വൈദഗ്ധ്യം എത്രമാത്രം അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് മൂലം ഓഡിയൻസിൻ്റെ പൂർണ്ണമായ ശ്രദ്ധ അദ്ദേഹത്തിന് നിയന്ത്രിച്ചുകൊണ്ട് പോകാൻ സാധിക്കുന്നതായി നമുക്ക് കാണാം. ബഫലോ ബിൽ എന്ന സീരിയൽ കില്ലറെ പിടിക്കാനായി FBI ചീഫ് ജാക്ക് ക്രോഫോർഡും അദ്ദേഹത്തിൻ്റെ ടീമും പോകുന്നതും അതോടൊപ്പം FBI ട്രെയിനി ആയിരുന്ന ക്ലാരി സ്റ്റെർലിങ് അവർ ഒറ്റയ്ക്ക് മറ്റൊരു വഴിക്ക് അന്വേഷണം കൊണ്ടുപോകുന്നതാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ക്രോഫോർഡും അദ്ദേഹത്തിൻ്റെ ടീമംഗങ്ങളും കൊണ്ട് പോയി ബിൽ താമസിക്കുന്നു എന്ന് കരുതുന്ന വീടിൻ്റെ അവിടെ പോയി ബെല്ലടിക്കുന്നു. ബഫലോ പുറത്തേക്ക് വരുമ്പോൾ കാണുന്നത് ക്ലാരി സ്റ്റെർലിങ്ങിന് ജാക്ക് ക്രോഫോർഡും ടീമും പോയത് റോങ് സൈഡിലാണെന്നുള്ളത് അപ്പോഴാണ് ഓഡിയൻസിന് മനസ്സിലാകുന്നത്. ഇത് മാനിപ്പുലേഷനാണ് എഡിറ്റിങ്ങിലെ. ഇവിടെ യഥാർത്ഥത്തിൽ ആരാണ് മാനിപ്പുലേറ്റർ? എഡിറ്റിങ്ങിലൂടെയാണ് ഇത് സാധിക്കുന്നത്. ഇതുവരെ നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചതിൽ നിന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് ഏതാണ്ട് കുലശേഖ എഫക്റ്റ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന്. കൂടുതൽ കൂടുതൽ വീഡിയോകൾ ഇനിയും കാണുന്നതിനായി Story 24 Frames നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്നതിന് നന്ദി. അടുത്ത എപ്പിസോഡ് വരെയും കാത്തിരിക്കുക. നന്ദി.